നമസ്കാരം, 42 കേരള ന്യൂസിലേക്ക് സ്വാഗതം. BJP അധികാരത്തിൽ വന്നതിനു ശേഷം ഇന്ത്യ പൂർണ്ണമായും ഒരു കലാപഭൂമിയാവുകയായിരുന്നു. അതിന്റെ ഉദാഹരണമാണ് ഇന്നും തുടർന്ന മണിപ്പൂർ കലാപം. കഴിഞ്ഞ ദിവസവും മണിപ്പൂർ കലാപത്തിന്റെ ഭാഗമായി രണ്ടുപേർ കൊല്ലപ്പെട്ടിരുന്നു. പ്രശ്നം പരിഹരിക്കുവാൻ കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. സർക്കാരുകളുടെ നിഷ്ക്രിയത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം മുന്നോട്ട് വന്നിരുന്നു. ഇപ്പോൾ ഇതാ 1.5 വർഷമായി തുടരുന്ന മണിപ്പൂർ കലാപത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസ് MP അഗോജ ബിമൽ അഖോയ്ജാം പറഞ്ഞിരിക്കുകയാണ്. തങ്ങൾ നേരിട്ട പ്രതിസന്ധിക്ക് പിന്നിൽ കേന്ദ്രമാണെന്നും ബിമൽ അഖോയ്ജാം പറഞ്ഞു. മണിപ്പൂരിലെ സ്ഥിതിഗതികളോട് BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നിസ്സംഗത കാണിക്കുകയാണെന്നും കലാപം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു തവണ പോലും മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ലെന്നും അഖോയ്ജാം ചൂണ്ടിക്കാട്ടി. അപമാനകരമായ നീക്കമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും മഹാഭാരതത്തിൽ കൗരവസഭയിൽ ദ്രൗപദി എന്ത് അപമാനമാണോ നേരിട്ടത് അതിനോട് സമാനമായ അവസ്ഥയിലാണ് മണിപ്പൂർ എന്നും അദ്ദേഹം പറഞ്ഞു. കൗരവസഭയിൽ ദ്രൗപദി കരഞ്ഞപ്പോൾ സഭയിൽ ഉണ്ടായിരുന്നവർ ചിരിക്കുകയായിരുന്നു. അതുപോലെയാണ് കേന്ദ്ര സർക്കാരും പ്രതിനിധികളും സംസ്ഥാനത്തെ നോക്കി ചിരിക്കുന്നതെന്നും കോൺഗ്രസ് MP ചൂണ്ടിക്കാട്ടി. തങ്ങളും ഇന്ത്യൻ പൗരന്മാരാണ്, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് മുന്നോട്ട് പോകാൻ. നിങ്ങളുടെ ഈ പരിഹാസ ചിരി അപമാനത്തിന് തുല്യമാണെന്നും BJP സർക്കാരിനോട് അഖോയ്ജാം പറഞ്ഞു. സംസ്ഥാനത്തെ 2 ലോക്സഭാ സീറ്റുകളിലും BJPക്കുണ്ടായ തോൽവി മോദിക്ക് ലഭിച്ച ജനപ്രീതിയുടെ പ്രതിഫലമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര BJP സ്ഥാനാർത്ഥികൾ സംസ്ഥാനത്ത് വിജയിക്കുമെന്ന് പരിശോധിക്കണമെന്നും, കൂടാതെ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് പാർട്ടി മുതലാളിമാരെ കേട്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. നേരത്തെ മണിപ്പൂർ കലാപത്തിൽ കേന്ദ്ര സർക്കാർ മൗനം വെടിയാത്തതിൽ അഖോയ്ജാം ലോക്സഭയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മണിപ്പൂരിനെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം ദേശീയത പറയാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. രാജ്യത്തെ ഏറ്റവും സൈനിക വൽക്കരിക്കപ്പെട്ട പ്രദേശങ്ങളിൽ ഒന്നാണ് മണിപ്പൂർ. എന്നിട്ടും സംസ്ഥാനത്തുണ്ടായ കലാപത്തിൽ 60,000-ൽ അധികം ആളുകൾ ഭവനരഹിതരാണെന്നും 200 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടെന്നും അദ്ദേഹം ലോക്സഭയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. 2023 മെയ് മുതലാണ് മണിപ്പൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. എന്നാൽ ഇതുവരെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സംസ്ഥാനം സന്ദർശിച്ചിട്ടില്ല. പാർലമെന്റിൽ മണിപ്പൂരിനെ കുറിച്ച് ഒരു തവണ പോലും ഉരിയാടിയിട്ടുമില്ല. ആഭ്യന്തരമന്ത്രി അമിത്ഷാ മണിപ്പൂർ സന്ദർശിച്ച് വേണ്ടത് ചെയ്യുന്നുണ്ടെന്നാണ് വിമർശനങ്ങൾക്ക് BJP നൽകുന്ന വിശദീകരണം. കേന്ദ്രത്തിന്റെ നിലപാടിനെതിരെ ഇന്ത്യ സഖ്യം രംഗത്തെത്തിയതോടെ മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് ജൂലൈയിൽ സന്ദർശിച്ചിരുന്നു. സംസ്ഥാനത്ത് കലാപം തുടങ്ങിയതിനു ശേഷമുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയായിരുന്നു ഇത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇത്രയും കാലമായിട്ടും സ്വന്തം രാജ്യത്ത് നടക്കുന്ന കലാപത്തെ പരിഹരിക്കാൻ കഴിയാത്തതെന്ന് തന്നെ പറയാം.